ൾ രാജ്യത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർധന മഹാരാഷ്ട്രയിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു നിയന്ത്രണങ്ങൾ ശക്തമാക്കിയെങ്കിലും ഒമിക്രോൺ രോഗികളുടെ എണ്ണത്തിലും വർധന തുടരുകയാണ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ളവരുടെ വാക്സിനേഷൻ നാളെ തുടങ്ങും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം എണ്ണായിരത്തി തൊള്ളായിരത്തി രോഗികളാണ് ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രോഗികളുടെ എണ്ണം ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപതായി ഉയർന്നു ഇതിൽ ആറായിരത്തി മുന്നൂറ്റി പതിനേഴ് രോഗികളും മുംബൈയിലാണ് ഒമിക്രോൺ രോഗികളുടെ എണ്ണം നാനൂറ്റി അറുപതായും ഉയർന്നു പശ്ചിമ ബംഗാളിലും രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവാണുള്ളത് നാലായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു ഡൽഹിയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് കേരളത്തിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് കർണാടകയിൽ ആയിരത്തി മുപ്പത്തിമൂന്ന് എന്നിങ്ങനെയാണ് കണക്കുകൾ അതേസമയം പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികളുടെ വേണ്ടിയുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ് ഓൺലൈൻ വഴിയും സ്പോട്ട് രജിസ്ട്രേഷൻ വഴിയും വാക്സിൻ സ്വീകരിക്കാം വാക്സിനേഷൻ നാളെ ആരംഭിക്കും ജനുവരി പത്ത് മുതലാണ് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് കരുതൽ വാക്സിനേഷൻ ആരംഭിക്കുക ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമല്ല വാക്സിനേഷൻ സെന്ററിൽ നേരിട്ടെത്തുന്നവർക്കും വാക്സിൻ ലഭിക്കും ആരോഗ്യ പ്രവർത്തകർ മുന്നണി പോരാളികൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉള്ളവർ തുടങ്ങിയവർക്ക് ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാനാകും ഡൽഹി വോയ്സ് വാക്സിൻ ഒമിക്രോൺ നിയന്ത്രണത്തിനായുള്ള രാത്രി കർഫ്യൂ ഇന്നുകൂടി തുടരും സംസ്ഥാനത്ത് കുട്ടികളുടെ കോവിഡ് വാക്സിനേഷനായി ആരോഗ്യവകുപ്പ് കർമ്മപദ്ധതി പ്രഖ്യാപിച്ചു ബുധനാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ആശുപത്രികളിൽ വാക്സിൻ നൽകും ഒമിക്രോൺ നിയന്ത്രണത്തിനായുള്ള നാല് ദിവസത്തെ രാത്രി കർഫ്യൂ ഇന്ന് അവസാനിക്കും കൂടുതൽ നിയന്ത്രണം വേണോയെന്ന് അവലോകന യോഗം തീരുമാനിക്കും സംസ്ഥാനത്ത് പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് കുട്ടികളുടെ കോവിഡ് വാക്സിനേഷൻ കർമ്മ പദ്ധതിയും ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചു ജനറൽ ജില്ലാ താലൂക്ക് ആശുപത്രികളിലും സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലും ബുധനാഴ്ച ഒഴികെയുള്ള ആറ് ദിവസങ്ങളിലും കുട്ടികൾക്ക് വാക്സിൻ നൽകും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വ വെള്ളി ശനി ഞായർ എന്നീ നാല് ദിവസങ്ങളിലും വാക്സിനേഷൻ ഉണ്ടാകും കുട്ടികളുടെ വാക്സിനേഷനായി ആശുപത്രികളിൽ പ്രത്യേക കേന്ദ്രങ്ങൾ സജ്ജമാക്കും ഇവ തിരിച്ചറിയാനായി പിങ്ക് നിറത്തിലുള്ള ബോർഡ് പ്രദർശിപ്പിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേകം വാക്സിനേഷൻ സംഘത്തെ നിയോഗിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താനാകാത്ത കുട്ടികൾക്ക് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്തും വാക്സിൻ സ്വീകരിക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാക്സിൻ എടുത്തവരുടെയും എടുക്കാത്തവരുടെയും കണക്ക് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നൽകും ഇത് ആരോഗ്യവകുപ്പിന് കൈമാറും കുട്ടികളുടെ വാക്സിനേഷൻ സുഗമമായി നടത്തുന്നതിനായി മുതിര്ന്നവരുടെ കുത്തിവെപ്പ് പുനഃക്രമീകരിച്ചിട്ടുണ്ട് ജനറൽ ജില്ലാ താലൂക്ക് ആശുപത്രികളിലും സി എച്ച് സികളിലും ബുധനാഴ്ചയും ഞായറാഴ്ചയും ഒഴികെയുള്ള ദിവസങ്ങളിലും പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലും മാത്രമാകും മുതിർന്നവരുടെ വാക്സിനേഷൻ മുതിർന്നവരുടെ വാക്സിനേഷൻ കേന്ദ്രം തിരിച്ചറിയാനായി നീലനിറത്തിലുള്ള ബോർഡും സ്ഥാപിക്കും ന്യൂസ് തിരുവനന്തപുരം ആരാകും ജില്ലാ സെക്രട്ടറി പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ മത്സരം ഒഴിവാക്കാൻ ശ്രമം ഇ എൻ സുരേഷ് ബാബുവിനെ നിർദ്ദേശിച്ച് ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ വി കെ ചന്ദ്രനെ സെക്രട്ടറിയാക്കാനാണ് പി കെ ശശിയുടെ ശ്രമം എൻ എൻ കൃഷ്ണദാസിനെ സെക്രട്ടറിയാക്കണമെന്ന് ശശി വിരുദ്ധപക്ഷം വാദിക്കുന്നു ഇതിനിടെയാണ് സംസ്ഥാന നേതാക്കൾ സമവായ നീക്കവുമായി രംഗത്ത് വന്നത് വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു പ്രസാദ് ഇന്നലെയാണ് മുഖ്യമന്ത്രി താക്കീത് നൽകിയത് ചെറിയ തുരുത്തുകൾ രൂപപ്പെടുന്നുവെന്നും അതിനൊക്കെ കൈയും കാലും മുളയ്ക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഇന്നും വിഭാഗീയതയുടെ സൂചനകളാണോ പുറത്തു വരുന്നത് കൃഷ്ണരാജ് ഇപ്പോൾ മൂന്ന് പേരുകളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ ഇ എൻ സുരേഷ് ബാബുവിൻ്റെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് പി കെ ശശി തൃത്താലയിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി കെ ചന്ദ്രൻ്റെ പേര് നിർദ്ദേശിക്കുന്നു അതോടൊപ്പം തന്നെ ശശി വിരുദ്ധപക്ഷം എൻ എൻ കൃഷ്ണദാസിൻ്റെ പേരും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് സമ്മേളന നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മുഖ്യമന്ത്രിയുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി എ കെ ബാലൻ ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ പി കെ ശശി ഇ പി ജയരാജൻ തുടങ്ങിയ നേതാക്കൾ കൂടിയിരിക്കുകയും അതിൽ ഒരു സമവായത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ തേടുകയും ചെയ്തിട്ടുണ്ട് ഇതിലാണ് ഇപ്പോൾ രണ്ട് പേരുകൾ അതായത് പി കെ ശശി മുന്നോട്ട് വച്ചിരിക്കുന്നത് വി കെ ചന്ദ്രൻ്റെയും സി കെ രാജേന്ദ്രൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇ എൻ സുരേഷ് ബാബുവിൻ്റെയും പേരുകളാണ് ഈ മറുപക്ഷം എൻ എൻ കൃഷ്ണദാസിൻ്റെ പേരും ഉയർത്തുന്നുണ്ട് ഈ മൂന്നിൽ ഒന്നിൽ ഏതെങ്കിലും ഒരു ധാരണയിലേക്ക് എത്താൻ ഇന്ന് രാവിലത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിലും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിലും കഴിയില്ല എങ്കിൽ മാത്രമേ മറ്റൊരു പേരിലേക്ക് പോകൂ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ജില്ലയിൽ ഭൂരിപക്ഷം പി കെ ശശിക്ക് അതോടൊപ്പം തന്നെ സി കെ രാജേന്ദ്രനോടൊപ്പവും നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവർ മുന്നോട്ട് വെക്കുന്ന പേരുകളിൽ വി കെ ചന്ദ്രന്റെയോ ഇ എൻ സുരേഷ് ബാബുവിൻ്റെയോ പേരുകളിലേക്ക് ഒന്ന് വരിക എന്നുള്ള ശ്രമത്തിലേക്ക് വരുന്നു സംസ്ഥാന നേതൃത്വത്തിന് കൂടി താൽപര്യമുള്ള എൻ എൻ കൃഷ്ണദാസിനെ ജില്ലാ സെക്രട്ടറിയാക്കാനുള്ള ശ്രമങ്ങളും അതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് എന്തായാലും ഒരു സമവായത്തിലേക്കുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് രാവിലത്തെ ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് പാലക്കാട് ഇനിയും വിഭാഗീയത വെച്ച് പുലർത്താൻ കഴിയില്ല മറ്റ് ജില്ലകളിലെല്ലാം തന്നെ വിഭാഗീയത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാലക്കാട് മാത്രം തുരുത്തുകൾ ഉണ്ടാക്കുകയും ആ തുരുത്തുകൾക്ക് കയ്യും കാലം വെക്കുന്ന രീതിയിലേക്ക് പോകുകയും ചെയ്യുന്നു ഇത് അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മത്സരം ഒഴിവാക്കുക എന്നു തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനം അതിനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന നേതൃത്വം ഉണ്ട നടത്തുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാം തന്നെ പങ്കെടുത്ത ഒരു ജില്ലാ സമ്മേളനം കൂടിയാണ് ഏഴ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് മുഖ്യമന്ത്രിക്ക് പുറമേ ഇവിടെ പങ്കെടുത്തത് ഇതിനു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തിരുന്നു അത്രയേറെ രൂക്ഷമായ രീതിയിൽ വിഭാഗീത ഇന്നലത്തെ ഇന്നലെയും മുനിങ്ങാനുമായി നടന്ന പൊതുചർച്ചയിൽ വിഭാഗീയത പ്രകടമാകുന്ന സംസ്ഥാന ദേശീയ നേതാക്കൾക്ക് തന്നെ മനസ്സിലാകുന്ന തരത്തിൽ വിഭാഗീയത പ്രകടമാകുന്ന തരത്തിലുള്ള ചർച്ചകളും ആളുകളുടെ പേരെടുത്തും പരോക്ഷമായും വിമർശിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും എല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്നു അതുകൊണ്ടുതന്നെ ഇനിയും കൂടുതൽ വിഭാഗീയതയിലേക്ക് പോകാത്ത തരത്തിൽ ഒരു സമവായം ഉണ്ടാക്കുക കൂടുതൽ നടപടികളിലേക്ക് പോകുക എന്നത് തന്നെയാണ് അതുകൊണ്ടുതന്നെ ഇന്ന് രാവിലത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വളരെ നിർണായകമാണ് ഏത് പേരിലേക്ക് ഒരു ഒറ്റപ്പേരിലേക്കായി ചുരുങ്ങാൻ കഴിയുമോ മത്സരമില്ലാത്ത തരത്തിൽ ഒരു ഹൈക്ക കണ്ടെയ്നർ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ കഴിയുമോ എന്നൊരു ശ്രമത്തിലേക്കാണ് ജില്ലാ സംസ്ഥാന നേതൃത്വം പാലക്കാട്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മൂന്ന് പേരുകൾ ഉയർന്നു നിൽക്കുന്നു ഒറ്റ പേരിലേക്ക് എത്താൻ ജില്ലാ സെക്രട്ടേറിയറ്റ് രാവിലെ ചേരും വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി ഒറ്റപ്പെട്ട സംഭവങ്ങളെ വെച്ച് പോലീസിനെ വിമർശിക്കരുതെന്ന് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംഗീത നാടക അക്കാദമി ചെയർമാനായി എം ജി ശ്രീകുമാറിനെ നിയമിക്കാൻ തീരുമാനിച്ചിട്ടില്ല സിൽവർ ലൈൻ പദ്ധതിയെ സി പി ഐ എതിർക്കുന്നില്ലെന്നും കോടിയേരി വിശദീകരിച്ചു ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും കൊല്ലം ജില്ലാ സമ്മേളന പൊതുചർച്ചയിൽ ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനം വിമർശനമുയർന്നതിന് പിന്നാലെയാണ് കോടിയേരിയുടെ മറുപടി കേരളത്തിലെ പോലീസ് മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ പ്രത്യേകം പരിശോധിക്കും ജില്ലയിൽ പാർട്ടി പോയ മേഖലകൾ എണ്ണിപ്പറഞ്ഞ് കോടിയേരി വിമർശിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ചോർച്ച മുതൽ ദേശാഭിമാനി വരിക്കാരുടെ എണ്ണത്തിലുണ്ടായ കുറവു വര ഈ പട്ടിക സിൽവർ ലൈൻ പദ്ധതിയെ സിപിഐ എതിർക്കുന്നില്ല ആശങ്കകൾ ദൂരീകരിച്ച് വികസന പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോകേണ്ടതുണ്ട് ജില്ലയിൽ സിപിഐയുമായി പ്രശ്നങ്ങൾ പാടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശിച്ചു പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് എസ് സുദേവൻ തുടരുമോ എന്നതിൽ ഇന്ന് വ്യക്തത വരും ചിന്താജറവും ഉൾപ്പെടെ യുവനിര ജില്ലാ കമ്മിറ്റിയിൽ വൈകിട്ട് വൈകിട്ട് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കൊല്ലം സംസ്ഥാനത്ത് ഒരു മന്ത്രിമന്ദിരം കൂടി പണിയാൻ സർക്കാർ തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വസതിയായ റോസ് ഹൌസ് വളപ്പിലാകും പുതിയ മന്ദിരം മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുണ്ടെങ്കിലും മന്ത്രി വി അബ്ദുറഹ്മാൻ വേണ്ടിയാണ് പുതിയ മന്ദിരം പണിയുന്നത് ന്യൂസ് എക്സ്ക്ലൂസീവ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹോസ് വളപ്പിൽ ഏഴ് മന്ത്രിമന്ദിരങ്ങൾ കൂടിയുണ്ട് പ്രശാന്ത് മന്ദിരങ്ങൾ പൗർണമി അശോക നെസ്റ്റ് പമ്പ എസ് എൻഡൈൻ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസ് വളപ്പിലുള്ളത് നാല് മന്ത്രിമന്ദിരങ്ങളാണ് കാവേരി ഗംഗ നിള ഗ്രേസ് രാജ്ഭവന് സമീപം മൻമോഹൻ ബംഗ്ലാവും അജന്തയും കൌഡിയാർ ഹൌസും ഉണ്ട് നന്ദൻകോട് രണ്ടും വഴുതിക്കാട് മൂന്നും മന്ത്രിമന്ദിരങ്ങളുണ്ട് അബ്ദുറഹിമാൻ ഒഴികെയുള്ള മന്ത്രിമാർക്കെല്ലാം ഔദ്യോഗിക വസതിയുണ്ട് കഴിഞ്ഞ സർക്കാരിൽ ബന്ധു നിയമന വിഭാഗത്തിലെ രാജിക്കുശേഷം തിരിച്ചെത്തിയ ഇ പി ജയരാജനും ഔദ്യോഗിക വസതി ലഭിച്ചിരുന്നില്ല ജയരാജൻ താമസിച്ചിരുന്ന സാനഡു അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പകരക്കാരൻ എം എം മണിക്ക് നൽകിയിരുന്നു രണ്ടാം വരവിൽ ജയരാജൻ താമസിച്ചിരുന്ന വഴുതയ്ക്കാടെ വാടക വീട്ടിലാണ് അബ്ദുറഹിമാൻ ഇപ്പോൾ താമസിക്കുന്നത് ഭീമമായ വാടകയും മറ്റ് ചെലവുകളും ഒഴിവാക്കാനാണ് ഒരു മന്ത്രിമന്ദിരം കൂടി പണിയാൻ സർക്കാർ തീരുമാനിച്ചത് വിശാലമായ റോസോസ് വളപ്പിലെ ഒരു ഭാഗത്താവും പുതിയ മന്ത്രിമന്ദിരം മന്ത്രിക്കുള്ള ഔദ്യോഗിക വസതി നിർമ്മാണത്തിനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു നൂറു വർഷത്തിലേറെ പഴക്കമുണ്ട് റോസ് ഹൗസിന് ആദ്യ ഇ എം എസ് സർക്കാരിന്റെ കാലത്ത് ടി വി തോമസ് ആയിരുന്നു റോസ് ഹൗസിലെ താമസക്കാരൻ ഒരു മതിലിനപ്പുറം സാനഡുവിൽ കെ ആർ ഗൗരിയമ്മയും റോസ് ഹൗസിലെ ഔട്ട് ഹൗസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്താണ് പുതിയ മന്ത്രിമന്ദിരം പണിയാൻ സർക്കാർ ആലോചിക്കുന്നത് എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം റോസ് ഹൗസിൽ നിന്നും അരുൺ പാലൂടിനൊപ്പം വി വി അരുൺ കോവളത്ത് സ്വീഡിഷ് പൗരനെ അപമാനിച്ച സംഭവത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്ന് നടപടിയുണ്ടാകും പ്രിൻസിപ്പൽ എസ് ഐ അനീഷിനും പരിശോധനയിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെയാകും നടപടി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടക്കുകയാണ് സംഭവത്തിൽ കോവളം സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഷാജിയെ ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിരുന്നു തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം പ്രദേശവാസികളായ ചിലർ കയ്യേറിയെന്ന സ്റ്റീവന്റെ പരാതിയും പോലീസിന്റെ പരിശോധനയും സ്റ്റീവന്റെ പരാതി അന്വേഷിക്കാൻ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മന്ത്രി വി ശിവൻകുട്ടിയാണ് നിർദ്ദേശം നൽകിയത് സംസ്ഥാനത്ത് പൊലൈറ്റ് പോലീസിംഗ് സംസ്കാരം വേണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിദേശ സഞ്ചാരികളോട് മാന്യമായി പെരുമാറാൻ പോലീസ് ശീലിക്കണം ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റിയില്ലെന്ന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ നിലപാട് പരിശോധിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണെന്നും മന്ത്രി പറഞ്ഞു കോവളത്തെ സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തെറ്റില്ലെന്ന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ നിലപാടിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ബീച്ചിലേക്ക് മദ്യം കൊണ്ടുപോയതാണ് തടഞ്ഞതെന്നും എസ് ഐയുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നുള്ള നിലപാടിലാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ അസോസിയേഷന്റെ വിശദീകരണം പരിശോധിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണെന്നും വിദേശ സഞ്ചാരികളോടുള്ള പോലീസിന്റെ മോശം പെരുമാറ്റം അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ടൂറിസം കേന്ദ്രങ്ങളിൽ പോലീസ് മാന്യമായി പെരുമാറാൻ പഠിക്കണം പോലീസിംഗ് പോലീസിംഗ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒരു സംവിധാനം തീർച്ചയായിട്ടും ടൂറിസ്റ്റ് മേഖലയുടെ വികാസത്തിന് അത് അനിവാര്യമാണ് വിദേശ സഞ്ചാരികൾ കേരളത്തിലേക്ക് എത്തണമെങ്കിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ പോലീസിന് മികച്ച ഇടപെടലിന് ഉദാഹരണമായിരുന്നു ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് എന്നും മന്ത്രി പറഞ്ഞു കോവളത്തുണ്ടായത് ഒറ്റപ്പെട്ട പ്രശ്നമാവാം എന്നാൽ അതുപോലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു അതൊക്കെ ഓരോ സ്ഥലത്ത് വിഷയങ്ങളാണ് ഇപ്പോ ഏറ്റവും നല്ല നിലയിലാണ് ഇവിടെ പോലീസ് ഈ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൽ ഇടപെട്ടിട്ടുള്ളത് വളരെ മാതൃകാപരമായിട്ടാണ് സഞ്ചാരികൾ അത് പുറത്തുനിന്ന് പോലീസ് വരുന്നവരോടു അതൊക്കെ ഓരോ ഓരോ സ്ഥലത്തെ പ്രദേശത്തെ വിഷയങ്ങളാണ് ആ ഒറ്റപ്പെട്ട വിഷയങ്ങൾ പോലും വേണ്ടി പാടില്ല ാണ് പൊതുവേ പോലീസിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് അസോസിയേഷൻ പറയുമ്പോഴും സഞ്ചാരികളോടുള്ള പോലീസ് സമീപനം മാറണം എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ടൂറിസം വകുപ്പ് ന്യൂസ് ന്യൂസൈറ്റീൻ കോഴിക്കോട് ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനം സന്നിധാനത്ത് തിരക്കേറുന്നു ഇന്ന് ഇതുവരെ പന്ത്രണ്ടായിരം തീർത്ഥാടകർ ദർശനം നടത്തി ഇന്നലെ നാൽപ്പത്തി മൂവായിരം പേരാണ് മല ചവിട്ടിയത് മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് കൂടുതൽ പേർക്ക് പ്രവേശനം അനുവദിച്ചതു മുതലാണ് സന്നിധാനത്ത് തിരക്കേറിയത് വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് വലിയ തിരക്കാണല്ലേ തീർച്ചയായും വലിയ തിരക്കുണ്ട് ഇന്ന് രാവിലെ ഇതുവരെ ഏതാണ്ട് ഏഴുമണിവരെയുള്ള കണക്ക് പ്രകാരം ഏതാണ്ട് പന്ത്രണ്ടായിരത്തിൽ പരം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറിൽ പരം ആളുകൾ ശബരിമലയിൽ ദർശനം നടത്തി നമുക്ക് ഇപ്പോൾ ഫ്ലൈ ഓവറിൽ നിന്നുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഫ്ലൈ ഓവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ ഇതുതന്നെയായിരുന്നു കാഴ്ച മിനിയാന്നാണ് ഈ തീർത്ഥാടനം തുടങ്ങി മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങി മിനിയാന്നാണ് ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനം നടത്തിയത് നാൽപ്പത്തി ആറായിരത്തിൽ പരം ആളുകൾ മിനിങ്ങാന് ദർശനം നടത്തി ഇന്നലെ ഏതാണ്ട് അത് നാൽപ്പത്തി മൂവായിരത്തിനടുത്ത് എത്തുന്നു ഇതുവരെ പന്ത്രണ്ടായിരം ഇന്നലെ രാവിലെ പുതുവർഷ പുലരിയിൽ ശബരിശ ദർശനത്തിന് വലിയ ഭക്തജന തിരക്ക് ഉച്ചയ്ക്ക് മുൻപാണ് കൂടുതൽ പേരും സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയിട്ടുള്ളത് എന്തായാലും ഭക്തജന തിരക്ക് തുടരുന്നത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ആശ്വാസകരവും സന്തോഷകരവുമായുള്ള ഒരു കാര്യം തന്നെയാണ് ഭക്തർക്ക് ഇവിടെ എത്തി വിരിവെക്കുന്നതിനുള്ള സൗകര്യവും മറ്റും കൂടുതലായി ഏർപ്പെടുത്തിയിരുന്നു കൂടുതൽ മുറികൾ തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഏർപ്പെടുത്തിയിരുന്നു അതെല്ലാം വലിയ ആശ്വാസത്തോടുകൂടിയാണ് ഭക്തരും കാണുന്നത് എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മകരവിളക്കിന് അതിന്റെ ഒരുക്കത്തിലാണ് പോലീസും ദേവസ്വം ബോർഡ് അധികൃതരും ഒക്കെ ഉള്ളത് ഈ തിരക്ക് ഇനിയും കൂടും അതായത് അൻപതിനായിരം പേർക്കാണ് ഒരു ദിവസം രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുള്ളത് അത് അതുകൊണ്ട് തന്നെ ഇനിയും ആ തിരക്ക് കൂടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അയ്യപ്പ ഭക്തരും ക്ഷമിക്കണം ദേവസ്വം ബോർഡ് അധികൃതരും മറ്റുമുള്ളത് പതിനായിരം പേർക്ക് സ്പോട്ട് അഡ്മിഷൻ ആണെങ്കിൽ പോലും കൂടുതൽ പേർക്ക് ആവശ്യമെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രജിസ്റ്റർ രജിസ്ട്രേഷൻ നൽകണം എന്നുള്ള നിലപാട് തന്നെയാണ് ദേവസ്വം ബോർഡിനുള്ളത് എത്തുന്ന ഭക്തർക്ക് ദർശനത്തിന് അനുമതി നൽകണമെന്ന ഹൈക്കോടതിയുടെ ഒരു നിലപാട് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്തുന്നത് പോലീസും അതിനോട് സഹകരിക്കുകയാണ് എന്തായാലും സന്നിധാനം ഭക്തിസാന്ദ്രമാണ് വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് ഈ ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് വിവരങ്ങൾ മറ്റു വാർത്തകളിലേക്ക് ആലപ്പുഴയിലെ ബി ജെ പി നേതാവ് രൺജിത് ശ്രീനിവാസൻ വധത്തിൽ രണ്ട് മുഖ്യപ്രതികൾ കൂടി അറസ്റ്റിൽ ആലപ്പുഴ സ്വദേശികളായ ഇവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്ന് പോലീസ് പറഞ്ഞു ഇതോടെ കേസിൽ ആകെ പിടിയിലായവരുടെ എണ്ണം പതിനൊന്നായി കുറ്റകൃത്യങ്ങളിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത നാല് പ്രതികളാണ് ഇതുവരെ പിടിയിലായത് നേരത്തെ പിടിയിലായ മുഖ്യപ്രതികളായ അനൂപ് ജസീബ് എന്നിവരെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു കൊലയാളി സംഘത്തിന് വ്യാജരേഖ ചമച്ച് സിം കാർഡുകൾ തരപ്പെടുത്തിയ പുന്നപ്ര സ്വദേശിയും വഞ്ചനാ കുറ്റത്തിന് അറസ്റ്റിലായിട്ടുണ്ട് അരിവില കുറയ്ക്കാൻ ഭക്ഷ്യവകുപ്പിന്റെ ഇടപെടൽ റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോ അരി കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കും റേഷൻ കടകൾ വഴിയുള്ള പച്ചരിയുടെ വിഹിതവും വർദ്ധിപ്പിച്ചു ആന്ധ്ര ജയ സുരേഖ ബോണ്ടാലു തുടങ്ങിയ ഇനത്തിലെ അരികളും റേഷൻ കടകൾ വഴി ലഭ്യമാക്കും വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന പൊതുവിഭാഗത്തിന് പത്ത് കിലോ അരി ഈ മാസം ലഭ്യമാക്കും ഇതിൽ ഏഴ് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും മൂന്ന് കിലോഗ്രാം പതിനഞ്ച് രൂപ നിരക്കിലും ലഭ്യമാക്കുന്നതാണ് നീല കാർഡ് ഉടമകൾക്ക് മൂന്ന് കിലോഗ്രാം അരി പതിനഞ്ച് രൂപ നിരക്കിൽ അധികമായും ലഭിക്കും കൂടാതെ ബ്രൌൺ കാർഡുള്ള അനാഥാലയങ്ങളിലെ അന്തേവാസികൾക്ക് അഞ്ച് കിലോഗ്രാം അരി ലഭ്യമാക്കും ഇതിൽ രണ്ട് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും മൂന്ന് കിലോഗ്രാം പതിനഞ്ച് രൂപ നിരക്കിലുമാണ് ലഭിക്കുക അരിവില കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്ഷ്യവകുപ്പിന്റെ ഇടപെടൽ നമ്മുടെ പൊതുവിതരണ രംഗത്ത് വലിയ മാറ്റമുണ്ടാകുന്ന വർഷമായി വെള്ള റേഷൻ കാർഡ് ഉൾപ്പെടുന്ന പൊതുവിഭാഗത്തിന് ഈ പുതുവർഷത്തിൽ ഈ മാസം പത്ത് കിലോ അരി ലഭ്യമാക്കും ഇതിൽ ഏഴ് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്കും മൂന്ന് കിലോഗ്രാം പതിനഞ്ച് രൂപ നിരക്കിലുമാണ് നൽകാൻ പോകുന്നത് ഈ മാസം മുതൽ പച്ചരിയും പുഴുക്കലരിയും തുല്യ അളവിൽ എല്ലാ വിഭാഗം സ്റ്റോക്കുകളിലും ലഭ്യമാക്കും നിലവിൽ എഫ് സി ഐയിൽ നിന്നുള്ള പൊതുവിതരണത്തിനായി ലഭ്യമാകുന്ന സോണ മസൂരി റൈസ് ഇനത്തിനു പകരം സംസ്ഥാനത്ത് കൂടുതലായി ഉപയോഗിക്കുന്ന ആന്ധ്രാജയ സുരേഖ ബോണ്ടാലു തുടങ്ങിയ ഇനങ്ങൾ റേഷൻ കടകളിൽ എത്തിക്കും എല്ലാ വിഭാഗത്തിനും ഈ അരികൾ ലഭ്യമാക്കാൻ എഫ് സി ഐയുമായി ധാരണയിലായതായി ഭക്ഷ്യമന്ത്രി അറിയിച്ചു തിരുവനന്തപുരം രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകാനുള്ള ഗവർണറുടെ ശുപാർശ വിവാദത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം ഡീലിറ്റ് ശുപാർശ നിരാകരിച്ചത് രമേശ് ചെന്നിത്തല വിവാദമാക്കിയത് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ചർച്ച വഴിതിരിച്ചു വിടുമെന്ന അഭിപ്രായമാണ് പ്രതിപക്ഷ നേതാവിന് അതിനാലാണ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ കോൺഗ്രസ് ഏറ്റെടുക്കാത്തത് സർക്കാരാകട്ടെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല ഗവർണർ രാഷ്ട്രപതിക്ക് വേണ്ടി നടത്തിയ ശുപാർശയും അത് നിരാകരിച്ച സർവകലാശാല നടപടിയും വാർത്തയും വിവാദവുമാകാൻ ഏറ്റവും ആഗ്രഹിച്ചത് സംസ്ഥാന സർക്കാരാണ് ആർ എസ് എസ് പശ്ചാത്തലമുള്ള രാഷ്ട്രപതിക്ക് വേണ്ടി അസാധാരണ നീക്കം ഗവർണർ നടത്തിയതിനാൽ സർക്കാർ തടയിട്ടത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയായിരുന്നു സർക്കാർ ആഗ്രഹിച്ച കാര്യങ്ങൾ ലോകത്തെ അറിയിച്ചത് രമേശ് ചെന്നിത്തലയാണെന്ന് മാത്രം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ രമേശ് ചെന്നിത്തല തൊടുത്തുവിട്ട അസ്ത്രം ഫലത്തിൽ സർക്കാരിന് തുണയായി മാറി സർവകലാശാലകളുടെ ഭരണത്തിലെ സർക്കാർ കൈകടത്തൽ എന്ന പ്രധാന പ്രശ്നത്തിൽ നിന്ന് രാഷ്ട്രപതിയുടെ ഡീലിറ്റിലേക്ക് വിവാദം വഴിതിരിയുകയും ചെയ്തു ഇക്കാര്യം മനസ്സിലാക്കിയതിനാലാണ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാൻ പ്രതിപക്ഷത്തെ മറ്റ് നേതാക്കൾ തുനിയാതിരുന്നത് രാഷ്ട്രപതിയെ വിവാദത്തിലേക്ക് വലിച്ചടിച്ചത് ശരിയായില്ലെന്ന കെ സി വേണുഗോപാലിന്റെ പ്രതികരണവും ഗവർണർക്കെതിരെ മാത്രമുള്ളതല്ല സത്യത്തിൽ സർവകലാശാലയുടെ സ്വയംഭരണാവകാശത്തെ തകർക്കുന്ന സമീപനത്തിൽ നിൽക്കുന്നവരാണ് പരസ്പരം ചക്കെളെത്തി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ സർവകലാശാലയുടെ വിശ്വാസ്യതയെ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കാര്യം ഇത് വളരെ വിവാദമായ രാഷ്ട്രപതിക്ക് ഡെലീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ പോലും ഇതൊരു വിവാദമാക്കുക എന്ന് പറഞ്ഞാൽ ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് സർക്കാരിനും ഇതേ അഭിപ്രായമാണ് എങ്കിലും അത് തുറന്നു പറയാനോ ഗവർണറെ പരസ്യമായി കുറ്റപ്പെടുത്താനോ സർക്കാർ തയ്യാറായിട്ടില്ല സമവായത്തിന്റെ വാതിൽ തന്ത്രമാണ് ന്യൂസ് തിരുവനന്തപുരം നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെ പ്രധാനമന്ത്രി ഇന്ന് വീണ്ടും ഉത്തർപ്രദേശിലെത്തും മീററ്റിൽ സ്ഥാപിക്കുന്ന സർവകലാശാലയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടതില്ലെന്ന കമ്മീഷൻ നിലപാടിനെ തുടർന്നാണ് കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ തിരക്കിട്ട് നിർവഹിക്കുന്നത് കേന്ദ്ര പദ്ധതികൾ കൊണ്ട് മുഖം മിനുക്കി തെരഞ്ഞെടുപ്പിന് നേരിടാൻ ഒരുങ്ങുന്ന ബിജെപി മറ്റൊരു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം കൂടി ഇന്ന് നിർവഹിക്കുകയാണ് കായിക മേഖലയെ നവീകരിക്കാനായി കായിക സർവകലാശാലയുടെ നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മീററ്റിൽ നിർവഹിക്കും ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ പേരാണ് സർവകലാശാലയ്ക്ക് നൽകിയിരിക്കുന്നത് എഴുന്നൂറ് കോടി രൂപ ചെലവിലാണ് സർവകലാശാല സ്ഥാപിക്കുന്നത് സിന്തറ്റിക് ഹോക്കി ഗ്രൗണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് ബാസ്കറ്റ്ബോൾ വോളിബോൾ ഹാൻഡ്ബോൾ കബഡി എന്നിവയ്ക്കായി പ്രത്യേക മൈതാനങ്ങൾ എന്നിവ ക്യാമ്പസിൽ തയ്യാറാക്കും അഞ്ഞൂറ്റിനാൽപ്പത് സ്ത്രീകളും അഞ്ഞൂറ്റിനാൽപ്പത് പുരുഷ കായിക താരങ്ങളും ഉൾപ്പെടെ ആയിരത്തി എൺപത് കായിക താരങ്ങൾക്ക് പരിശീലനം നൽകാനുള്ള ശേഷി സർവകലാശാലയ്ക്കുണ്ട് ഡിസംബർ അവസാനം പത്തു ദിവസത്തിനിടെ നാല് തവണ പ്രധാനമന്ത്രി യു പി സന്ദർശിച്ചിരുന്നു ഒമിക്രോൺ കോവിഡ് സാഹചര്യത്തിലും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടതില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശി ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉത്തർപ്രദേശിൽ സന്ദർശനം നടത്തിയ ശേഷം തിരക്കിട്ട് അഭിലാഷ് ന്യൂസ് ന്യൂസൈറ്റീൻ ഡൽഹി ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം ഇന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുന്ന ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു കൊച്ചി കപ്പൽശാലയിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന വിമാനവാഹിനി കപ്പലായ വിക്രാന്ത് സന്ദർശിക്കും തുടർന്ന് കാക്കനാടുള്ള ഡിആര് ഡിഒയുടെ നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലബോറട്ടറി സന്ദർശിക്കും ടോഡ് എറയ് ഇന്റഗ്രേഷൻ ഫെസിലിറ്റിയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും നാളെ കൊച്ചിയിൽ നിന്നും കോട്ടയത്തെത്തുന്ന ഉപരാഷ്ട്രപതി മാന്നാനം സെയിന്റ് എഫ്രെയിംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സെയിന്റ് കുര്യാക്കോ സേലിയാസ് ചാവറയുടെ നൂറ്റി അൻപതാം ചരമവാർഷിക ചടങ്ങിൽ മുഖ്യാതിഥിയാകും ഉച്ചയോടെ കൊച്ചിയിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം സർക്യൂട്ട് ഹൌസിലും വൈകിട്ട് ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലും ചടങ്ങുകളിൽ പങ്കെടുക്കും